ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫാളിംഗ് ഇൻ എ സ്മൈലിൻ്റെ 25th എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, മറക്കാതെ പോയി കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോയുടെ അമ്മ വന്നിട്ട് ഹീറോയോട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന കാര്യം ഞാൻ ഇൻ്റർനെറ്റ് വഴിയാണോ അറിയേണ്ടത്? ഞാൻ ഇൻ്റർനെറ്റിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ അറിയുന്നത്, ഇങ്ങനെയാണോ ഞാൻ അറിയേണ്ടത്? ഞാൻ നിൻ്റെ പാരൻ്റ് അല്ലേ, അപ്പം ഞാൻ ഇങ്ങനെയാണോ അറിയേണ്ടതെന്നൊക്കെ ഹീറോയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറഞ്ഞ അതൊക്കെ വീട് അമ്മ അമ്മേനോട് ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ ചോദിക്കുക, ആ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നേ, നീ ഞങ്ങളൊന്നും അറിയാണ്ട് നീ കല്യാണം വരെയും കഴിച്ചേനെ, മാരേജ് ചെയ്തേനെ നീ പറയാണ്. അപ്പൊ ഹീറോ പറയണ, ഏ അങ്ങനൊന്നും ഇല്ല അമ്മ എന്ന് പറയാണ്. അപ്പൊ ഹീറോയുടെ അമ്മ പറയാണ്, നീ ചെറുപ്പത്തിൽ എല്ലാ ഒപ്പീനിയൻസും ഞങ്ങളോട് ചോദിച്ചിട്ട് എടുക്കാറുള്ളൂ, പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ പറയാ, അന്ന് ഞാൻ ചെറുതായിരുന്നില്ല, ഇപ്പൊ ഞാൻ വലുതായില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോയുടെ അമ്മ ചോദിക്കുകയാണ്, ആ അന്ന് ചെറുതായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നിന്റെ അമ്മ അല്ലാണ്ട് ഇരിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ ആണെന്നും മിണ്ടുന്നില്ല. അപ്പൊ ഹീറോയുടെ അമ്മ ഹീറോയോട് ചോദിക്കുകയാണ്, നീ ഇപ്പൊ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചോദിക്കുകയാണ്. അതിനുശേഷം ഹീറോ ആണോ ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഹീറോയിനോട് ചോദിക്കുകയാണ്, യോയോ നിനക്ക് തോന്നുന്നുണ്ടോ ഹീറോ ചെയ്തേക്കുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്ന് യോയോ ഹീറോയിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോയിനാണെങ്കിൽ കേൾക്കും, എന്നോടോ? ഞാനെന്താ പറയാന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവാണ് ഹീറോയും ഭയങ്കര നെർവസ് ആണ്. അപ്പൊ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹീറോയിന്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് റിലാക്സ് ചെയ്യിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയുടെ അമ്മയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരുടെ റൊമാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ വന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മ എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇവളെ അല്ലാണ്ട് വേറെ ആരെയും സ്നേഹിക്കത്തില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോയുടെ അമ്മ പറയണ, ആ ശരി, നിന്റെ ലൈഫ് നീയാണ് ഡിസിഷൻ എടുക്കേണ്ടത്, ഞങ്ങൾ അതിൽ ഒന്ന് ഒപ്പീനിയനും പറയാമെന്ന് വരുന്നില്ല, നിന്റെ ലൈഫാണ്, നീ എന്ത് ഡിസിഷനിലെടുത്താലും ഞങ്ങൾക്ക് അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇപ്പൊ ഞാൻ ഇന്റർനെറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ പറ്റി മാത്രമാണ് പറയുന്നതല്ല, അതിനെപ്പറ്റി മാത്രമാണ് ചർച്ച ചെയ്തിട്ടിരിക്കുന്നത്, നിങ്ങൾ രണ്ടുമാണ് ഇപ്പൊ ഏറ്റവും മെയിൻ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, ഏ അമ്മ അതൊന്നും സാരില്ല, അതൊക്കെ ശരിയായിക്കോളൂ, ഇനി അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എന്തായാലും ഇവളുടെ കൂടെ നിന്നിട്ട് അതിനൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ കൈ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ്, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ അടുത്ത സീനിൽ ഇവിടെ നമ്മുടെ ഹീറോയുടെ ഫാൻസിനൊക്കെ കാണിക്കുകയാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറയും ഇൻ്റർനെറ്റിലൊക്കെ നിറയെ ഇവരെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും. കുറേ പേരൊക്കെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, കുറേ പേരൊക്കെ നെഗറ്റീവായിട്ട് പറയുകയാണ്. അപ്പം നമ്മുടെ ജംഗിളാണെങ്കിൽ ഇതെല്ലാം ഇൻ്റർനെറ്റിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ്, ഇത് ഹീറോയും ശരിക്കും കപ്പിൾസ് ആയിരുന്നു, അവർ രണ്ടുപേരും കപ്പിൾസ് ആയോ ഡേറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ സി കെ ടീമിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ ഹീറോയിൻ്റെ എക്സിനാണെങ്കിൽ ഭയങ്കര ഹൃദയമൊക്കെ തകർന്ന് ഭയങ്കര ഷോക്ക് അടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ ഭയങ്കര സാഡായിട്ടാണ് ഇരിക്കുന്നത്, കാരണം ഇതൊക്കെ അറിയുമ്പോൾ ആർക്കാണേലും വിഷമം ഉണ്ടാവുമല്ലോ, എക്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും വിഷമം ഉണ്ടാവുമല്ലോ. അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും ഹീറോയിനും മാനേജറും കൂടി അവരവരുടെ സ്ഥലത്തേക്ക് ഒരു കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ പറയണത് ഞാൻ കുറച്ച് അപ്സെറ്റ് ആയിട്ടേ ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുക, എന്താ ഞാൻ വല്ല തെറ്റും ചെയ്തോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറഞ്ഞേ, ഇല്ല നീ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പം ഞാൻ കാരണമാണ് നിനക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ വന്നത്, ഞാൻ നിന്നെ പ്രോബ്ലമിലേക്ക് തള്ളിയിട്ട പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനെ, അങ്ങനെയൊന്നുമില്ല, ഇപ്പം എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടാളും കൂടെ ഒന്നിച്ചിരുന്നിട്ട് അതെല്ലാം സോൾവ് ചെയ്യാമെന്ന് പറയാണ്. അപ്പം നമ്മുടെ ഹീറോ ഇതെല്ലാം കിട്ടി ഹീറോയിനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയാണ്, ഏ പേടിക്കേണ്ട, എനിക്ക് ഇതിനെപ്പറ്റിയുള്ള പേടിയൊന്നുമില്ല, നീ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പറയാണ്, എനിക്ക് പേടി അതൊന്നുമല്ല, ഇപ്പം ഞാൻ കാരണം നിൻ്റെ ഫ്യൂച്ചർ പോവോ, നമ്മുടെ റിലേഷൻഷിപ്പ് കാരണം നിൻ്റെ കരിയർ ഇപ്പം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ പേടിയെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയണത്, ഏ നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ പറയുകയാണ്, നീ നന്നായി വളർന്നു ഷോർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, നീ ഇപ്പോൾ ഭയങ്കര പക്വതയോടെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഹീറോയുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മാനേജർ അവിടെ ഇരുന്നിട്ട് കണ്ടിട്ട്, എടേ ഇതെല്ലാം കുറച്ച് ഓവറാണ്, നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഫോണിൽ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ ഇനി 2 മണിക്കൂറുണ്ടോ പോവാൻ, അതുവരെ ഇവരുടെ റൊമാൻസ് ഒക്കെ ഇങ്ങനെ കാണലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മുടെ സി കെ ടീമിൻ്റെ ക്യാപ്റ്റൻ കാണിക്കുകയാണ്, അവനാണെങ്കിൽ ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഇനി മുന്നേ ഞാൻ ഗെയിമിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ, ഇത് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത സീനിൽ ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്, അവരെല്ലാവരും കൂടെ വീട്ടിലെത്തി. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈവ് കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫാൻ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നത്, നിനക്ക് ക്ഷേമമാവുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത്, ഞാൻ എന്തിനും ക്ഷേമമാവുന്ന, എനിക്ക് ക്ഷേമമാവുന്നൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഹീറോയെ പറ്റി എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുകയാണ്, അവൻ ഭയങ്കര നല്ലവനാണ്, അവൻ എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്നുണ്ട്, അവനാണെങ്കിൽ ഗെയിമിൽ 3 ലെവലിലൊക്കെ എത്തുമെന്ന് പറയുകയാണ്. ഇത് ചോദിക്കുമ്പോൾ അവർ ചോദിക്കാൻ, അതെന്താ 3 1 ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയണം, ആ ആകും, പക്ഷെ അവനൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നവരൊക്കെ ഇല്ല, അതുകൊണ്ട് ഞാൻ 3 എന്ന് പറയുന്നതെന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ അമ്മയുടെ ഫീലിങ്സ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്.
ഹീറോ വന്നിട്ട് ഹീറോയിന്റെ കൈയൊക്കെ പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ടുഗദർ ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ലൈവില് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ചോദിക്കുകയാണ്, നീ ഭയങ്കരമായിട്ട് ഷോ ഓഫ് ചെയ്യാനല്ലേ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ ഓ ഞാൻ ഭയങ്കരമായിട്ട് ഷോ ഓഫ് ചെയ്യാനല്ലേ, ആ അത് ഞാൻ ചെയ്യാന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ആണ് ഇതെല്ലാം റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വീണ്ടും ലൈവ് ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ ഹീറോയിൻ ഗെയിം കളിച്ചുകൊണ്ട് ലൈവ് ഇടുകയാണല്ലോ. അപ്പൊ അതിൽ വന്നിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിന്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിനെ നീ എന്താ ചെയ്യുന്നത് ഞാൻ ലൈവ് ഇട്ടോണ്ടിരിക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഹീറോ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ വീണ്ടും പറയുകയാണ്, നീ ഇതെന്താ ചെയ്യുന്നത് ഞാൻ ലൈവ് ഇടുക എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ആണ് അത് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഒരു കിസ് കൊടുത്തിട്ട് പോവാണ്. ഇതെല്ലാം ശരിക്കും ലൈവില് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹീറോ ചെയ്യുന്നത്. അപ്പൊ ലൈവിലാണെങ്കിൽ കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനും ഹീറോ അതൊന്ന് ശ്രദ്ധിക്കുന്നതിന് ശേഷം ഹീറോ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ്. അതിന്റെ അടുത്ത സീനില് ഇവിടെ ഗെയിം നടക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ ടീമിനും ആൽഫ എന്ന് പറഞ്ഞ വേറൊരു ടീമിനും കൂടെ തമ്മിൽ ഗെയിം നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിനും ഹീറോ ഒക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്, ഗെയിം കളിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ഹോസ്റ്റ് ഒക്കെ പറയാണ്, മൈക്കിൽ അനൗൺസ് ചെയ്യുന്നവരൊക്കെ പറയുകയാണ് ഈ ഗെയിം ചിലപ്പോൾ അവർ തോക്കുന്നുള്ള ചാൻസ് ഉണ്ട്, കാരണം റിലേഷൻഷിപ്പിലായ കാരണമൊക്കെ അവർ തോക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. അതിന് ശേഷം അവർ ഗെയിം കളിച്ച് തുടങ്ങുകയാണ്. ഫസ്റ്റ് റൗണ്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഹീറോയിന്റെ ടീം തോക്കുകയാണ്, കാരണം ഭയങ്കര ടഫായിട്ടുള്ള രീതിയിലായിരുന്നു ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം നമ്മുടെ ഹീറോയിന്റെ ടീം തോക്കുകയാണ്. സെക്കൻഡ് ഹാഫ് അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. സെക്കൻഡ് ഹാഫ് മാച്ച് സ്റ്റാർട്ട് ആകുമ്പോഴും നമ്മുടെ ഹീറോയിന്റെ ടീം തന്നെ തോക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ടീമിലെ കേക്കും ടാനും ഇടയിൽ ചെറിയ വഴക്കുണ്ടാവുകയാണ്. ആ വഴക്ക് കാരണം നമ്മുടെ ഹീറോയിന്റെ ടീം വന്നിട്ട് ഗെയിമിൽ തോക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കുറച്ച് ഷോക്ക് ആവുകയാണ്. എന്നിട്ട് ഹീറോയോട് പറയാണ്, ഇത് നമ്മുടെ ഫെയിലിയർ ആണെന്ന് പറയാണ്. അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, ഒരു മാച്ച് തന്നെയല്ലേ സാറല്ല എന്ന് പറയാണ്. അപ്പൊ ഹീറോയിൻ പറയാണ്, അവരെല്ലാം പറഞ്ഞത് ശരിയാണ്, ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ റിലേഷൻ കാരണമായിരിക്കും ഇതിങ്ങനെ തോറ്റത്, ഗെയിമിൽ ഔട്ടായെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ പറഞ്ഞ ഏ അതൊന്നും ഇല്ല, അതൊക്കെ വിട്, ജസ്റ്റ് ഒരു മാച്ചിലല്ലേ നമുക്ക് വേറെ മാച്ച് ഉണ്ടാവും, അതിൽ ജയിക്കുമെന്ന് പറയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ മാനേജർമാരൊക്കെ പറയാണ്, ഏ സാരല്ല ഒരു മാച്ചിലല്ലേ പോയ, അവരാണെങ്കിൽ ഭയങ്കര എക്സ്പെർട്ട് ടീംസ് ആണ്, കുറെ നാളുകളായിട്ട് അവരിങ്ങനെ മത്സരിക്കുന്നത്, നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ കളിച്ചിരിക്കുന്നത്, സാറില്ല ഒരു മാച്ചിലല്ലേ തോറ്റുപോയി, സാറില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലൂ പറയാണ്, ഇന്നത്തെ ഗെയിമിൽ തോക്കാനുള്ള കാരണം നമ്മുടെ കെയും ടാനും തമ്മിൽ വഴക്കൂടിയതാന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ടാൻ വന്നിട്ട് പറയുകയാണ്, ഞാനല്ല കെ ആണ് കാരണം എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ കെ ആണെങ്കിൽ പുറത്ത് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഫാറ്റി ലൂവിനോട് പറയാണ്, ഏ എനിക്ക് പേടിയാകുന്നുണ്ട്, കേ ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാകുന്നുണ്ടെന്ന് പറയാണ്. അപ്പൊ ലൂവും പറയണം, ആ അതെ അതെ എനിക്കും പേടിയാവുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ കെ വന്നിട്ട് അവരോട് ചോദിക്കണം, ഏ എന്തിനാ പേടിയാവുന്നതെന്ന് ചോദിക്കുകയാണ്, ഒന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ഹീറോയോട് പറയാണ്, ഇതുപോലെ കെയും ടാനും വന്നിട്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ഇരിക്കുകയാണ്, നമ്മൾ വേണം അവരെ ഒന്നിപ്പിക്കാന്ന് പറയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയണേ, ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരിപ്പോൾ ചെറിയ കുട്ടികളൊന്നുമല്ല, അവർ വഴക്കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നിക്കാൻ അറിയാമെന്ന് പറയാണ്. അതിൻ്റെ അടുത്ത് സ്നേഹി ഇവരെല്ലാവരും കൂടി ഇവരുടെ സ്ഥലത്ത് വന്ന ശേഷം സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നിട്ട് കെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ അവിടെ ഉണ്ട് കേട്ടോ, ഹീറോ റൂമിലാണ്. നമ്മുടെ കാറ്റ് വന്നിട്ട് ഹീറോയിനെ വിളിക്കാനായിട്ട് ഹീറോയിനോട് പറയാണ്, ഞാൻ ഇതുവരെ കെയും ടാനും കൂടെ ഇതുപോലെ അടി കൂടിയിരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഹീറോയിനാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹീറോയിൻ പറയുന്നത്, ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാന്ന് പറയാണ്. അതിന് ഹീറോയിൻ ഹീറോയുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് ഹീറോയിൻ ഹീറോയുടെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതത്തേക്ക് ഹീറോ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കാൻ, നീ ഉറങ്ങായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയേ അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയണം, ആ എന്നാൽ എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ ആ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ബെഡിലേക്ക് കിടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഹീറോയോട് പറയുകയാണ്, ഇതുപോലെ കെയും ടാനും കൂടെ വഴക്ക് കൂടിയിട്ട് ടാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നമ്മൾ വേണം അവരെ ചേർത്ത് വെക്കാൻ, ഇല്ലെങ്കിൽ അവർ ശരിയാവില്ല, അവരെ നമ്മൾ വേണം ചേർത്ത് വെക്കാൻ, അവരുടെ വഴക്കൊക്കെ തീർത്ത് കൊടുക്കണം എന്ന് പറയാണ്. അപ്പോഴും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഹീറോയിനെ ഇങ്ങനെ തള്ളി മാറ്റിട്ട് പറയാണ്, ഏ നീ എന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തേ, എന്നാ ഞാനാണെങ്കിൽ ലവ് എക്സ്പെർട്ട് ആണ്, അതുകൊണ്ട് ഞാൻ അവരെ ചേർത്ത് വെച്ചോളാം, നീ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഹീറോ പറയാം, ഓ നീ ലവലെല്ലാം എക്സ്പെർട്ട് ആണല്ലേ എന്നിങ്ങനെ ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയാണ്, നമുക്ക് നാളെ ഒരു ട്രെയിനിങ് മാച്ച് ഉണ്ട്, അതിന് മുമ്പ് അവർ പിണക്കമൊക്കെ തീർന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണ് ഇതൊന്നും കേൾക്കാണ്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കിസ് ചെയ്യാണ്, ലിപ് ടു ലിപ്പായിട്ട് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഹീറോയിനെ തള്ളി മാറ്റിട്ട് പറയണം, നീ ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ പിണക്കം തീർക്കണം, നമുക്ക് നാളെ ഒരു ട്രെയിനിങ് മാച്ച് ഉള്ളതാ, സിഗ ടീമിൻ്റെ കൂടെ ഒരു ട്രെയിനിങ് മാച്ച് ഉള്ളതാ,
അതിന് തോറ്റിട്ടുണ്ടെങ്കിൽ കേടൻ ടാൻ്റെ വഴക്കാരനും തോറ്റിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ പറയുകയാണ്, ആ അതെല്ലാം ഞാൻ ശരിയാക്കാം, നമുക്ക് രണ്ടാൾക്കും കൂടെ അവരുടെ ഇത് വഴക്കൊക്കെ തീർക്കാം, അഥവാ ഇനി അവർ വഴക്കൊന്നും തീർന്നിട്ടില്ലേ നമ്മൾ അവരെ രണ്ടുപേരും ബാൻ ചെയ്യാന്ന് പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ഹീറോയിൻ കേൾക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കണേ, നീ ഇതൊക്കെ എന്താ പറയുന്നത്, ഞാൻ അവരുടെ വഴക്ക് തീർക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് അവരെ ബാൻ ചെയ്ത് സസ്പെൻഡ് ചെയ്യാനൊന്നല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ഹീറോ വീണ്ടും ഹീറോയിനെ കിസ് ചെയ്യാണ്. അപ്പം ഹീറോയിൻ ഹീറോയിനെ ഇങ്ങനെ തള്ളിമാറ്റാണ്. അതിനുശേഷം എന്നിട്ട് ഹീറോയിനെ ഇവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ഹീറോയിനെ വീണ്ടും ബെഡിലേക്ക് എടുത്തിട്ട് കിസ് ചെയ്യുകയാണ്. അതിനോട് കിസ് ചെയ്യണം. ഇത് കാണുമ്പോൾ ഹീറോയിന് ദേഷ്യം വന്നിട്ട് ഹീറോയിൻ തള്ളിമാറ്റിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം എന്നിട്ട് ഹീറോയിൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം തന്നെ നമ്മുടെ ടാനും അങ്ങോട്ട് കയറി വരികയാണ്. ടാൻ കയറി വന്നിട്ട് അവിടെ ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ ഇങ്ങനെ പോയി കിടക്കുകയാണ്. എന്നാലും നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് ഹീറോയിൻ അടുത്ത് വന്നിട്ട് ടാനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്, നിനക്ക് റൂമിൽ പോയി കിടന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ടാൻ പറയാൻ, ഇല്ല ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോ നിന്നിട്ട് മേളിൽ നിന്നിങ്ങനെ കണ്ടുകൊടുക്കുകയാണ്. അവരവൻ്റെ റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് നോക്കുകയാണ് ഇവരെന്ത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ താഴേക്ക് വരിക. നമ്മുടെ കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സിസ്റ്ററിന് മുന്നിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അടുത്ത സൈഡിൽ നമ്മുടെ ഹീറോ താഴേക്ക് വന്നിട്ട് നമ്മുടെ കെയും ഹീറോയിനും ഹീറോയും ടാനും ഇവർ നാല് പേരും കൂടി ഇരുന്നിട്ട് വർത്തമാനം പറയാൻ വേണ്ടി തുടങ്ങണം. അതിന് മുമ്പ് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഗെയിം ഇങ്ങനെ പ്ലേ ചെയ്ത് വെക്കുന്നുണ്ട് സിസ്റ്ററിൽ. അവരുടെ മാർക്ക് ലിസ്റ്റും സംഭവങ്ങളും അവരന്ന് സ്കോർ ഇല്ലേ, സ്കോർ ലിസ്റ്റൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് ഹീറോ ചോദിക്കുകയാണ്, ടാൻ നിങ്ങൾക്കിടയിലെ പ്രോബ്ലം എന്താ, ശരിക്കും എന്താന്ന് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടാൻ പറയുകയാണ്, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പേർ എനിക്ക് കില്ലിയാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ കെനെ വിളിച്ചിട്ട് കെ ആണേ എൻ്റെ അടുത്തേക്ക് വന്നൊന്നുമില്ല, ഞാനപ്പോൾ അവർ ഇങ്ങനെ കില്ല് ചെയ്യുന്ന കാരണം അവരെന്നെ കില്ല് ചെയ്തു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയുകയാണ്, കഴിഞ്ഞ ഗെയിമിൽ ഇതുപോലെ ഉണ്ടായിട്ട് പക്ഷെ നീ ആരോടും സപ്പോർട്ടൊന്നും ചോദിച്ചില്ല, ആരുടെ സഹായമൊന്നും നീ ചോദിച്ചില്ലല്ലോ, നീ തന്നെ കളിച്ച് ജയിക്കുകയായിരുന്നല്ലോ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കെനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് അവനെ സഹായിക്കാൻ ചെന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പം കെ പറയാണ്, അപ്പോൾ ഇവിടെ എന്നെയും കുറേ പേര് ഇങ്ങനെ ഡിഫീറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഞാൻ എങ്ങനെ അവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുകയാണ്. അപ്പം ഹീറോ പറയാണ്, അപ്പം നമ്മുടെ ഹീറോയിനും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അവരെയും അവളും അവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, നിനക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അവർ രണ്ടുപേരാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹീറോ പറയാണ്, ഇനി അടുത്ത മാച്ച് നടക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പുറത്താക്കും, നിങ്ങൾ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവൻ ഇതൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ ആയിട്ട് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോയ ശേഷം നമ്മുടെ ഹീറോയിനും മെസ്സേജ് അയക്കുകയാണ്, ആ ഞാൻ എങ്ങനെയുണ്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞ ശേഷം അവർ ഓക്കെ ആയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയും പറയണം, ആ നിന്നെ വിളിച്ച് എന്നെ വേണം പറയാന്ന് പറഞ്ഞിട്ട് ഹീറോയും പറയാണ്, നീ കുറച്ച് ഹാർഷായിട്ടാണ് സംസാരിച്ചത്, നീ മയത്തിലൊക്കെ വേണ്ട സംസാരിക്കാൻ, അവർ വഴക്ക് തീർക്കാനല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയും പറയാണ്, നീ ഇപ്പോഴും എൻ്റെ പേര് മാറ്റിയിട്ടില്ല, ഇപ്പോഴും നീ ആ പേര് തന്നെ വെച്ചേക്കുന്നത്, റാബിറ്റിൻ്റെ കയ്യിൽ ക്യാരറ്റ് എന്നുള്ള പേര് തന്നെയാണ് വെച്ചേക്കുന്നത്, അത് മാറ്റാൻ വേണ്ടി പറയാണ്. അപ്പം ഹീറോ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റുകയാണ്. എന്താ പേര് മാറ്റിയിട്ട് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്നാണ് പറയുന്നത്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പേര് വെക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ, എൻ്റെ മാൻ ഭയങ്കര ഹാൻസം മാൻ എന്നൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ ഹീറോയിൻ ടൈപ്പ് ചെയ്തിട്ട് ഹീറോയിനൊക്കെ അയക്കുകയാണ്. അപ്പം ഹീറോയിൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ടാൻ വന്നിട്ട് ഇങ്ങനെ ഹീറോയിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹീറോയിൻ ചോദിക്കുകയാണ്, അഥവാ ഇനി ഇവർക്കിടയിലെ പ്രശ്നം തീർന്നിട്ടില്ലെങ്കിൽ നാളത്തെ മാച്ച് എന്താവുമെന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. അപ്പം ഹീറോ പറയണേ, നീ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ പറഞ്ഞതല്ലേ, അപ്പം അവർ കേട്ടോളും, നീ ടെൻഷനൊന്നും ആവണ്ട എന്ന് പറയണം. അപ്പം ഹീറോയിൻ പറയണം, ഓ നീ ഭയങ്കര കൂളാന്ന് പറയണം, ഞങ്ങളുടെ ലീഡർ ഭയങ്കര കൂളാന്നൊക്കെ പറയാണ്. അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ കെ ആണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് അവൻ എന്തോ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ടാൻ ആണെങ്കിൽ കെനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. ഹീറോയിൻ കണ്ട ശേഷം ഹീറോയിൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നിടത്ത് നേന്നേറ്റിട്ട് നമ്മുടെ കെയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ തനിയെ കളിക്കുന്നത്, നിനക്ക് ടാൻ്റെ കൂടെ കളിച്ചിടുകയും ചോദിക്കുകയാണ്. നമ്മുടെ കെ ആണ് ഇതൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്ന് കളിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാൻ്റെ അടുത്ത് വന്നിട്ട് ടാനോട് പറയാണ്, നിന്നെ കെ കളിക്കാൻ ഗെയിം കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ടാൻ വന്നിട്ട് എഴുന്നേറ്റിട്ട് ചോദിക്കാം, എന്നെ ശരിക്കും കെ ഗെയിം കളിക്കാനായിട്ട് വിളിച്ചോ എന്ന് ചോദിക്കാം. അപ്പം ഹീറോയിൻ ആ അതെ വിളിച്ചോ എന്ന് പറയാണ്. നമ്മുടെ കെ ആണെങ്കിൽ ഇത് പറയുന്ന കേൾക്കുന്നില്ല, പക്ഷെ കെ ആണ് ഇവരൊന്നും നോക്കുന്നുണ്ട്. അപ്പം ഹീറോയും വന്നിട്ട് കെയുടെ അടുത്ത് പറയാണ്, ടാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഗെയിം കളിക്കാവോ എന്ന് ചോദിച്ചു, ഗെയിം കളിക്കാവോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ടാൻ അങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ പറയണം, ആ വേഗം ഇനി രണ്ടുപേരും കൂടെ വേഗം ഗെയിം കളിക്കുക എന്ന് പറയാണ്. അപ്പോൾ ആ ഒരു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഗെയിം കളിക്കാനിരിക്കുകയാണ്. അതിന് ശേഷം ഗെയിം കളിക്കുകയാണ്. ഗെയിം കളിക്കുമ്പോൾ അടാ ഞാൻ വരുന്നുണ്ട്, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഗെയിം കളിച്ച് അവർ രണ്ടുപേരും ജയിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവരുടെ പിണക്കമൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ കെ പറയുകയാണ്, ഞാനിതൊരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. അപ്പോൾ ടാം പറയുന്നത്, ആ എനിക്കും വിശക്കുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നമ്മുടെ ജോളിയായി അവർ രണ്ടുപേരും നല്ല ജോളിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കയറ്റി പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മുടെ ഹീറോയിനാണെ ഭയങ്കരമായിട്ട് സന്തോഷമാണ്, കാരണം ഇത്ര നേരം വഴക്ക് കൂടിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് ഹാപ്പി ആയിട്ട് അവർ ജോളി ആയിട്ട് പുറത്തേക്ക് പോകുന്ന കാണുമ്പോൾ നമ്മുടെ ഹീറോയിനും ഹാപ്പി ആവാണ്. അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ റൂമിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ സിസ്റ്ററിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവള് ഓരോ കമൻറ്റ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുറേ ഫാൻസൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയാണ്. ശരിക്കും ടാനും കെയും തമ്മിലുള്ള അടി കാരണം മാത്രമല്ല നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ കപ്പിൾസ് ആയ കാരണം, അവർ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട കാരണം കൂടിയാണ് അവർ ഗെയിമിൽ ഔട്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കമൻറ്റ്സൊക്കെ ഇടാണ്. കുറേ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് കൊണ്ട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സൊക്കെ ഇങ്ങനെ ഇടാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് അപ്സെറ്റ് ആവുകയാണ്. എന്നിട്ട് അവിടെ എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അങ്ങോട്ട് വരികയാണ്. ഹീറോ ഹീറോയിൻ്റെ റൂമിലേക്ക് വന്നിട്ട് ചോദിക്കണേ എന്താ വെച്ചേ എന്താ മോ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയും പറയുകയാണ്, ഞാൻ ആ ഗെയിമിൽ തോറ്റ കാരണം ഞാൻ കുറച്ച് അപ്സെറ്റാന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നത്, ഏയ് സാരമില്ല, ഒരു മാച്ചിലല്ലേ, നമുക്ക് അടുത്ത മാച്ചിൽ എന്തായാലും ജയിക്കും, സാരമില്ല പോട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയും പറയുകയാണ്, നമ്മൾ രണ്ടുപേരും റിലേഷനിൽ ഇരിക്കുന്നത് കാരണമാണ് ഈ ഗെയിമിൽ തോറ്റെന്നൊക്കെ കുറേ ഫാൻസൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സാഡായിട്ട് പറയുകയാണ് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഹീറോയിൻ. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, സാധാരണ ഒരു മാച്ചിലല്ലേ, സാരില്ലേ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിനെ എടുത്ത് ഒരു ടേബിളുമായി എടുത്തിട്ട് ഹീറോയിനായിട്ട് കിസ് ചെയ്യുകയാണ്. അതിൻ്റെ അടുത്ത് സീനിൽ ഇവിടെ മാനേജറിനെ കാണിക്കുകയാണ്. മാനേജർ വന്നിട്ട് ഹീറോയുടെ അടുത്ത് പറയുകയാണ്, ഇതുപോലെ നമുക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്, അത് കാരണം നമ്മുടെ കമ്പനി വന്നിട്ട് ഒരു ലൈവ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, അതിന് നീ എന്തായാലും പോകണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയണേ, ഏയ് ഞാനൊന്നും പോകത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മാനേജർ പറഞ്ഞാ പ്ലീസ് എന്തായാലും പോയേ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലൈവ് പ്രോഗ്രാമിന് പോവാണ്. അതിൻ്റെ അടുത്ത സെല്ലിൽ ഇവിടെ ഇൻ്റർവ്യൂവും സ്റ്റാർട്ട് ആവാണ്. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ആകുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഇതുപോലെ കഴിഞ്ഞ മാച്ചിൽ തോറ്റത് നിങ്ങളുടെ ടീമിലെ കെയും ടാനും കൂടെ അടികൂടിയത് കാരണമാണോ, അവർക്കിടയിൽ ഫൈറ്റ് ഉണ്ടായത് കാരണമാണ് നിങ്ങൾ തോറ്റതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയണ, അതെ, അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായ കാരണമാണ് തോക്കാനുണ്ടായ കാരണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ അവർ തമ്മിൽ വഴക്കൊന്നുമില്ല, അവർ തമ്മിൽ ഫൈറ്റൊന്നുമില്ല, ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായിട്ട് ജോളിയായിട്ട് ഇരിക്കുകയെന്ന് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ അവർ വേറൊരു കാര്യം ചോദിക്കുകയാണ്, കുറേ ഫാൻസൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഹീറോയും ഹീറോയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാരണമാണ് ഈ മാച്ചിൽ തോക്കാനുള്ള കാരണം, മുന്നേ ആയിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ എല്ലാത്തിലും ജയിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഹീറോയും വന്ന ശേഷമാണ് ഇങ്ങനെ ഗെയിമിലൊക്കെ തോക്കുന്നത്, നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയതുകൊണ്ടാണ്, അഥവാ നിങ്ങൾ കമ്മിറ്റഡ് ഒന്നും അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജയിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഫാൻസ് പറയുന്നുണ്ട്. അതിനെന്താ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ ക്യാമറയിൽ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഓട്ടോഗ്രാഫ്സ് ഒക്കെ കത്തിച്ച് കളയുക അല്ലെങ്കിൽ കീറി കളയുക, എന്നെ വന്നിട്ട് സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, നിറയെ സോഷ്യൽ മീഡിയസിലൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം എന്നെ പിടിച്ച് അൺഫോളോ ഒക്കെ ചെയ്തേക്ക്, എന്നെ ഫോളോ ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ലേഡി ചോദിക്കണേ, നിങ്ങളെന്താ ഇങ്ങനെ നിങ്ങളുടെ ഫാൻസിനെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഹേർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയണേ, ഞാൻ അവരെ ഹേർട്ട് ചെയ്യുന്നതല്ല, അവരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്, ഞങ്ങളൊരു മാച്ചിൽ തോറ്റപ്പോഴത്തേക്ക് അവരിങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഞങ്ങളുടെ മേലിൽ വിശ്വാസമൊന്നുമില്ല എന്നല്ലേ അർത്ഥം, അപ്പോൾ അവരെ ഞങ്ങളെ അൺഫോളോ ചെയ്തിട്ടെ ഞങ്ങളുടെ ഫാൻസാന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം ഹീറോ പറയുകയാണെങ്കിൽ, എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ ഗെയിം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹീറോയിനും എന്ന് പറയുകയാണ്. അതിനുശേഷം അവിടെയുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ലേഡി ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫാൻസിൻ്റെ അടുത്ത് സോറി ചോദിക്കുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് സോറി ചോദിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളിങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ഫാൻസിൻ്റെ അടുത്ത് പറയാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അതിൻ്റെ അടുത്ത സീനിൽ ഇൻ്റർനെറ്റിൽ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന് ഹീറോയിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, നമ്മൾ ഫാൻസൊന്നും അവന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാറ്റി വന്നിട്ട് ഹീറോയിനോട് പറയാണ്, ഏ നീ ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട, അവർ ഇതൊക്കെ ഇപ്പോൾ തന്നെ മറന്നോളും, അടുത്ത മാച്ചിൽ നമ്മൾ ഗെയിം ജയിക്കുമ്പോഴത്തേക്ക് അവരിതെല്ലാം മറന്നു പോക്കോളൂ എന്ന് പറയുകയാണ്. അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഇവിടെ GGDX കമ്പനിയിൽ കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ബാക്കിയുള്ള ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്നിട്ട് നമ്മുടെ മായും മാനേജറും ഉണ്ട് അവിടെ, അവരുടെ അടുത്ത് പറയാണ്, ഏ ഈ ഹീറോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൻ ചെയ്യുന്ന കണ്ടിട്ട് ഇപ്പം നമുക്ക് നിറയെ നെഗറ്റീവ് കമൻറ്റ്സ് ആണ് വരുന്നത്, ഇതൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുകയാണ് അവരുടെ അടുത്ത്, മാനേജറിൻ്റെയും മായയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ ചോദിക്കുകയാണ്, ഇതിനൊക്കെ ആരാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മായും മാനേജറും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കൊണ്ട് നിൽക്കുകയാണ്, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതിൻ്റെ അടുത്ത സീനിലൂടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ വീട്ടിലിരുന്ന സമയത്ത് അവർക്കൊരു കോള് വരികയാണ്, ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മയാണ്. അമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ എന്താ പറ്റിയേ, നിന്നെ പറ്റി കുറേ പേര് ഇങ്ങനെ മോശമായിട്ട് കുറേ കമൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിന്നെ എല്ലാവരും കൂടി കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നത്, ഏയ് ഇല്ലമ്മ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഹീറോയിൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വന്നിട്ട് ഹീറോയിനോട് എന്തോ ഇങ്ങനെ പറയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഹീറോയിൻ പറയണം, ഇല്ലമ്മ എനിക്ക് കുറച്ച് ട്രെയിനിങ്സ് ഒക്കെയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ വേണ്ടി ഹീറോയിൻ ഫോൺ കട്ട് ചെയ്യുകയാണ്.
അതിൻ്റെ അടുത്ത സീനിൽ ഇവിടെ രാത്രിയൊക്കെ ആയി. രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ അമ്മയും ഹീറോയിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഏ എന്താടാ പ്രശ്നം, നീ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിനക്ക് അഥവാ അവിടെ പറ്റുന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, തിരിച്ച് വീട്ടിലേക്ക് പോരെ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കണത്, എന്താ അമ്മ ഇപ്പം ഇങ്ങനെ ജോക്ക് പറയാനുള്ള സമയമാണോ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളൂ, ഹീറോയിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയുടെ അമ്മ പറയണേ, നീ എന്തൊക്കെയാടാ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയണേ, ഇല്ലമ്മ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയാവും എന്ന് പറയുകയാണ്. സോ ഇതോടെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. ബൈ ഗൈസ്.